സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുമ്പോഴാണ് തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ്. ഇരുമുന്നണികൾക്കും ഇവിടെ അഭിമാന പോരാട്ടമാണ്. വാഴോട്ടുകോണം കൗൺസിലറായിരുന്ന മൂന്നാമൂടി വിക്രമൻ മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മൂന്നാമൂടി വിക്രമൻ 700+ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് തിരുവനന്തപുരം നഗരസഭയിലെത്തിയത്. ആദ്യ നഗരസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് മരണമടയുകയായിരുന്നു. ഇതോടെയാണ് വാഴോട്ടുകോണത്തെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 5 March ഉപതെരഞ്ഞെടുപ്പ്. സഹതാപ വോട്ടുകൾ കൂടി പ്രതീക്ഷിച്ച വിക്രമന്റെ ഭാര്യ റാണി വിക്രമനെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയവും വികസന പ്രവർത്തനങ്ങളുമാണ് മുഖ്യ വിഷയം. സഹ മൂന്നാമൂടി വിക്രമനെ സ്നേഹിച്ചതുപോലെ എല്ലാ ആൾക്കാരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യു ഡി എഫിനാകട്ടെ ഇത് അഭിമാന പോരാട്ടമാണ്. സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. ഒപ്പം തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ. യു ഡി എഫിന്റെ സംസ്ഥാന ഭരണത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ജനങ്ങളുടെ ഒരു പിന്തുണയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനത്തെത്തിയ ബി ജെ പിയും പ്രചരണ രംഗത്ത് സജീവമാണ്. നഗരസഭയിൽ കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആധിപത്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ഈ വാർഡിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിനും ഒരു വികസനവും ഈ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രവർത്തനവും ഈ വാർഡിൽ ഉണ്ടായിട്ടില്ല. ചെറിയ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് സീറ്റ് നിലനിർത്തുക അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് പ്രചരണം നടത്തുന്നത്. ഇരുമുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ തിരഞ്ഞെടുപ്പ് രംഗവും ചൂടുപിടിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.